കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കുള്ള സംഘടനയ്ക്കും CPM തിമിരം ബാധിച്ചിട്ടുണ്ടോ? വെറും കൂലി എഴുത്തുകാരാണോ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമ പ്രവർത്തകരും, അല്ലെങ്കിൽ ആ മാധ്യമ പ്രവർത്തകരുടേതെന്ന് പറഞ്ഞ് സംഘടന KUWJയുടെ നേതൃത്വം ആ തരത്തിലേക്കാണ്? ഇവിടെ KUWJക്ക് മിണ്ടാട്ടമില്ലാത്തത് എന്താണ്? പിണറായി വിജയനെയും CPMനെയും കാണുമ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്ന സംഘടനയാണോ ഈ KUWJ? അതിന്റെ തലപ്പത്ത് ആ തരത്തിലാണോ? കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണോ? ഈ അവിടെ അക്രമവും അതോടൊപ്പം അസഭ്യ വർഷവും ഒക്കെ കേട്ട് ജീവിതം തള്ളി നീക്കാനുള്ളതാണോ? അതും CPMകാരിൽ നിന്ന് അതൊക്കെ കേട്ട് ജീവിക്കാനുള്ളതാണോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ? കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറയുന്നത് ഏറ്റവും ബഹുമാനപൂർവ്വമാണ് പുറത്തുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ കാണുന്നത്. സിംഹങ്ങൾ എന്നാണ്, പ്രതികരിക്കുന്നവർ എന്നുള്ളതാണ്. പക്ഷെ സ്വന്തം അവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് അധമന്മാരായി അധപ്പതിച്ചു പോകുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരുടെ സംഘടനയും നൽകുന്ന രാഷ്ട്രീയ സൂചന എന്താണ്? ഏറ്റവും പുതുതായി യൂണിവേഴ്സിറ്റി കോളേജ് വിഷയം എടുക്കൂ. യൂണിവേഴ്സിറ്റി കോളേജിലെ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ ഒരു സഹപാഠിയുടെ നെഞ്ചിൽ നടുനെഞ്ചിലേക്ക് കത്തികുത്തി ഇറക്കി അവനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പോലീസ് പറയുന്ന, പോലീസിന്റെ FIR ആധാരത്തിൽ പറയുകയാണ്, കരുതിക്കൂട്ടി വളരെ പദ്ധതിയിട്ടുകൊണ്ട് ഒരുത്തനെ, ഒരു സഖാവിനെ കൊല്ലാൻ ശ്രമിച്ച SFI ക്രിമിനൽസ്, SFI ഗുണ്ടകൾ, SFI കശ്മരന്മാർ, SFI ആഭാസന്മാർ, അവന്മാരുടെ വീടുകളിലേക്ക് പോലീസ് റെയ്ഡ് നടത്തുന്നു എന്നറിഞ്ഞ് ചെന്ന മാധ്യമ പ്രവർത്തകർ, ആ മാധ്യമ പ്രവർത്തകരെ ഈ പ്രതികളുടെ ബന്ധുക്കൾ, പ്രതികളുടെ അച്ഛൻ, അവരൊക്കെ CPMകാരാണ്, CPM പാർട്ടി മെമ്പേഴ്സ് ആണ്, CPM തന്നെയാണ് പറയുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും SFIക്കാരാണ്, എല്ലാവരും CPM കുടുംബങ്ങളാണ്. അപ്പോൾ ഈ പ്രതികളുടെ, ക്രിമിനലുകളുടെ, ഗുണ്ടകളുടെ, SFI ആഭാസന്മാരുടെ, SFI കശ്മരന്മാരുടെ, ഇവന്മാരുടെ വീടുകളിലേക്ക് പോലീസ് നിവർത്തിയില്ലാതെ, പെൺകുട്ടികളുടെ പ്രതിഷേധം ശക്തമായി, അത് ആ പ്രതിഷേധത്തിൽ ആടിയുലഞ്ഞ് ഒരു നിവർത്തിയും നിവർത്തിയില്ലാതെ ഗതികേടും പരഗതിയിലും പെട്ടുകൊണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനം അവിടേക്ക് റെയ്ഡ് നടത്താൻ ഇറങ്ങിത്തിരിക്കുന്നു. 24 മണിക്കൂർ പിന്നിട്ടു, 36 മണിക്കൂർ പിന്നിട്ടു, 48 മണിക്കൂർ പിന്നിട്ടു, അങ്ങനെ 3 ദിവസം പിന്നിട്ട് കഴിയുമ്പോഴാണ് ഈ റെയ്ഡിന് ഇറങ്ങിത്തിരിക്കുന്നതും കൂടി ഒന്ന് ഓർക്കുക. അവിടേക്ക് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ഈ SFI ഗുണ്ടകളുടെ, SFI ക്രിമിനൽസിന്റെ, SFI കശ്മരന്മാരുടെ, SFI ആഭാസന്മാരുടെ അച്ഛനും അതോടൊപ്പം തന്നെ ബന്ധുക്കളും ചേർന്ന് കമ്പിവടി കൊണ്ട് മാധ്യമ പ്രവർത്തകരെ തല്ലുകയാണ്. ആ തല്ലുകൊണ്ട് വെറും പൂച്ചക്കുട്ടികളെപ്പോലെ തെരുവിൽ കൊടിച്ചുപട്ടികളെ അടിച്ചോടിക്കാറുണ്ട് നാട്ടുകാർ. അത് കടിക്കുമെന്ന് പറഞ്ഞിട്ടാണ്, ആ കടിയെ പേടിച്ചുകൊണ്ട് അതിനെ അടിച്ചോടിക്കാറുണ്ട്, കമ്പിവടി കൊണ്ട് തല്ലി ഓടിക്കാറുണ്ട്, തല്ലിച്ചതച്ച് കൊന്നു ഇടാറുണ്ട്. ആ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ മാധ്യമ പ്രവർത്തകർ അവിടേക്ക് അനുഭവം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എത്ര ദയനീയമാണ്. ഒരു പ്രതികരണവുമില്ല കേരളത്തിന്റെ മാധ്യമ പ്രവർത്തകർക്ക്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞതാണ്. എന്താണ് ആ ദൃശ്യങ്ങൾ? അവിടേക്ക് ഈ പ്രതികളുടെ, ഈ SFI ആഭാസന്മാരുടെ, ക്രിമിനലുകളുടെ, കശ്മലന്മാരുടെ വീടുകളിലേക്ക് ഗത്യന്തരമില്ലാതെ നിവർത്തികെട്ട് കേരളത്തിന്റെ പോലീസ് ചെന്ന് റെയ്ഡ് നടത്താൻ പോകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ഈ പ്രതികളുടെ അച്ഛനെന്ന് പറയുന്ന, അതോടൊപ്പം ബന്ധുക്കൾ എന്ന് പറയുന്ന വ്യക്തികൾ കുറുവടിയുമായി കമ്പിപ്പാരയുമായി അടിക്കാൻ വരുന്ന ദൃശ്യങ്ങൾ, അടികൊണ്ട് പിന്നാക്കം പോകുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എത്ര ഗതികേടാണ്. ഇവർക്ക് ഒരു കൊടിച്ചുപട്ടിയുടെ വില മാത്രമേ ഉള്ളൂ ഈ CPM ക്രിമിനൽസിൽ നിന്ന്. എന്തുകൊണ്ട് ഈ ജേർണലിസ്റ്റുകളുടെ സംഘടന എന്ന് പറയുന്ന KUWJ ഒരു പരസ്യ പ്രസ്താവന ഇറക്കിയില്ല? എന്തുകൊണ്ടൊരു പ്രതിഷേധം ഉണ്ടാക്കിയില്ല? എന്തുകൊണ്ടൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചില്ല? ഇവർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കേണ്ടത് ഇവിടത്തെ AKG സെന്ററിന് മുന്നിലായിരുന്നില്ലേ? ഇവിടത്തെ പാർട്ടി ആസ്ഥാനത്തിന്റെയും അതോടൊപ്പം തന്നെ ഭരണസിരാ കേന്ദ്രത്തിന്റെയും മുന്നിലാവേണ്ടതല്ലേ? മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ, ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ തെരുവുകൾ പ്രക്ഷോഭമാവുമ്പോൾ ആ ശബരിമല വിശ്വാസികളെയും അയ്യപ്പന്മാരെയും ആക്ഷേപിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തിയതിന്റെ പേരിൽ മാത്രം പ്രതിഷേധം സംഘടിപ്പിച്ച KUWJയുടെ നേതൃത്വം, ഈ മാധ്യമ പ്രവർത്തകരുടെ സംഘടനകളുടെ നേതൃത്വം, അതിനെതിരെ പ്രതിഷേധ കുറിപ്പ് ഇറക്കിയവർ, അത്തരത്തിലുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കാൻ പറഞ്ഞവർ,
അതിന് അനുകൂലമായി വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തിയ ഇടതുപക്ഷ സംഘടനകൾ, പുരോഗമന കലാസാഹിത്യ സംഘം, അതോടൊപ്പം തന്നെ എഴുത്തുകാർ, ഇടതുപക്ഷ എതിർത്തുകാർ, ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ, ശബരിമല പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ആ പ്രതിഷേധക്കാരെ ആക്ഷേപിക്കുന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നത് സ്പോട്ട് ലൈവിൽ വെച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ചതിനെതിരെയായിരുന്നു KUWJയുടെയും അത്തരത്തിൽ CPMന്റെ പേനയുന്തു തൊഴിലാളികളുടെയും പ്രതിഷേധം. ഇന്നെവിടെ പോയി ഇവർ? CPMന്റെ തെരു ഗുണ്ടകൾ, ആഭാസന്മാർ, കസ്മലന്മാർ കുറുവടിയുമായി ഇരുമ്പ് കമ്പിയുമായി തിരുവനന്തപുരത്ത് റെയ്ഡ് നടത്താൻ പോയ പോലീസുകാർക്ക് പിന്നാലെ വിഷ്വൽ എടുക്കാൻ പോയ മാധ്യമ പ്രവർത്തകരെ തല്ലാൻ ഓടിച്ചപ്പോൾ, തല്ലിച്ചതയ്ക്കാൻ ശ്രമിച്ചപ്പോൾ, അതിനെതിരെ എന്തുകൊണ്ട് KUWJ പ്രതിഷേധിക്കുന്നില്ല, ഒരു പ്രസ്താവന ഇറക്കുന്നില്ല? KUWJയിൽ അത്തരത്തിൽ CPMന്റെ കൂലിയുന്തുകാരാണ് അതിന്റെ നേതൃത്വം വഹിക്കുന്നതെങ്കിൽ അവരെ ചവിട്ടിപ്പുറത്താക്കാനുള്ള ധാർമ്മികതയും അതോടൊപ്പം ആ രോഷവും അതിന്റെ അർത്ഥവത്തായ ഇടപെടലുകളും നടത്താൻ കഴിയാത്ത തരത്തിലേക്ക് കേരളത്തിന്റെ മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു പോയിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുകയാണ് യൂണിവേഴ്സിറ്റി കോളേജ് വിഷയം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.